ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കൊലയാളി സംഘം ഉൾപ്പെടെ 12 പേർ കുറ്റക്കാരെന്ന് കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി മോഹൻ ഉൾപ്പെടെ 24 പേരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. ശിക്ഷ വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. കൊലയാളി സംഘത്തിൽപ്പെട്ട 1 മുതൽ 7 വരെയുള്ള പ്രതികളായ എം സി അനൂപ്, കിർമാണി മനോജൻ, കൊടി സുനി, ടി കെ രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, കെ ഷിനോജ് എന്നിവർക്ക് പുറമെ സിപിഐഎം കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗം കെ സി രാമചന്ദ്രൻ, സിപിഎം കടുങ്ങോൻപോയിൽ ബ്രാഞ്ച് സെക്രട്ടറി കണ്ണൂർ തൂവക്കുന്ന്, കൊളവല്ലൂർ ചെറുപറമ്പ് വടക്കേൽ വീട്ടിൽ ട്രൗസർ മനോജൻ, സിപിഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദൻ, മാഹി പള്ളൂർ വലിയ പുത്തലത്ത് വീട്ടിൽ പി വി റഫീഖ് എന്ന വാഴപ്പിടച്ചി റഫീഖ്, ചോക്ലി മാരാംകുന്നുമൽ വീട്ടിൽ എം കെ പ്രദീപൻ എന്ന ലംബു പ്രതിയുൻ എന്നിവരാണ് കുറ്റക്കാർ. ഒന്നാം പ്രതി എം സി അനൂപിനെ 143, 147, 302, 149 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 143, 147, 302, 149, 142 എന്നീ വകുപ്പുകൾ പ്രകാരവും സ്ഫോടന നിയമപ്രകാരമുള്ള 5-ാം വകുപ്പും ചുമത്തിയാണ് 2-ാം പ്രതി കിർമാണി മനോജ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 3-ാം പ്രതി കൊടിസുനിക്കെതിരെ 142, 147, 148, 302 സ്ഫോടന നിയമപ്രകാരമുള്ള 3-ാം വകുപ്പുമാണ് ചുമത്തിയത്. 4-ാം പ്രതി ടി കെ രജീഷ്, 5-ാം പ്രതി കെ കെ മുഹമ്മദ് ഷാഫി, 6-ാം പ്രതി അണ്ണൻ എന്ന എസ് സിജിത്ത്, 7-ാം പ്രതി കെ ഷിനോജ് എന്നിവർക്കെതിരെ 143, 147, 302, 148 എന്നീ വകുപ്പ് പ്രകാരമാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 8-ാം പ്രതി കെ സി രാമചന്ദ്രൻ, 11-ാം പ്രതി തൂവക്കുന്ന് വടക്കേയിൽ മനോജ് എന്ന ട്രൗസർ മനോജ്, 13-ാം പ്രതി സിപിഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം കുന്നോത്ത് പറമ്പ് കേളവന്റെ വിട പി കെ കുഞ്ഞനന്ദൻ എന്നിവരെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 120B വകുപ്പ് പ്രകാരം കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 18-ാം പ്രതി ചാലക്കര വലിയ പുത്തലത്ത് വായപ്പടിച്ചി വി പി റഫീഖ്, 302, 109, 31-ലെ 201-ാം വകുപ്പ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരനാണെന്നും കണ്ടെത്തി.